നോക്കൂ ഇടതുപക്ഷം സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നത് പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അതിൻ്റെ ഒരു ദേശീയ അജണ്ടയ്ക്കൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും കോൺഗ്രസ്സിനും യു ഡി എഫിനും അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കേരള പാക്കേജ് കൂടിയാണ് നമുക്ക് രാഹുൽ ഗാന്ധിയെ നോക്കുക രാഹുൽ ഗാന്ധി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവസാന നിമിഷത്തിലാണ് എപ്പോഴും തീരുമാനങ്ങൾ എടുത്തതായി നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതൃപദവി അദ്ദേഹത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ഏൽപ്പിക്കുന്നു പ്രതിപക്ഷ നേതൃപദവി എന്നാണോ ഏറ്റെടുക്കേണ്ടത് അതായത് പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഞങ്ങളുടെ പ്രതിപക്ഷ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവാണിത് എന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആ നിലയിലുള്ള ഒരു ഒരു അനിശ്ചിതത്വം രാഹുൽ ഗാന്ധി എപ്പോഴും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നോക്കൂ ഞാൻ റായ്ബറേലി സീറ്റാണ് നിലനിർത്താൻ പോകുന്നത് ഞാൻ വയനാട് ഒഴിയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു രീതി അനുസരിച്ച് റായ്ബറേലിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞ് വയനാട് ഒഴിഞ്ഞുകിടന്ന് വിജ്ഞാപനം വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധി റായ്ബറേലിയാണ് ഞാൻ തുടരുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റം കഴിഞ്ഞ നാളുകളിൽ യു ഡി എഫിനുണ്ടായിട്ടുള്ള മൊമെൻറ്റോ ഉണ്ടല്ലോ ആ മൊമെൻറ്റം നിലനിർത്താൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയുക എന്താണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയാണല്ലോ മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു എൽ ഡി എഫാണ് ജയിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആ പ്രഭാവം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആ പ്രഭാവം ഉണ്ടാകുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തിനാലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രതീതി ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇതാ പുതിയ സർക്കാരിനെ നയിക്കാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് അമ്പത്തിരണ്ട് സീറ്റും കൊണ്ട് രാഹുൽ ഗാന്ധി വലിയ പരാജയമായി മാറി അത് രാഹുൽ ഗാന്ധിയുടെ പരാജയമായി മാറി രാഹുൽ ഗാന്ധി അതിനെ തുടർന്ന് എ സി സി അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല ഡിഫാക്റ്റോ പ്രസിഡൻ്റായി തുടർന്നു അല്ലേ ഒരു 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 അദൃശ്യകരങ്ങളിലൂടെ കോൺഗ്രസിനെ നയിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ ഈ പത്തൊമ്പത് പേരെ ജയിപ്പിച്ച് വിട്ടിട്ട് അവർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയില്ല അപ്പോഴാണ് താങ്കൾക്ക് തെറ്റുപറ്റി എന്നുള്ള തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ മറുപടി നൽകി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലേറ്റുകയും ചെയ്തു പക്ഷെ അതല്ല ഇപ്പോഴത്തെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തിയില്ലെങ്കിൽ തന്നെയും രാഹുൽ ഗാന്ധി അവിടെ മാൻ ഓഫ് ദ മാച്ചായി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരാൻ പോവുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചു എന്നുള്ള തോന്നലുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസത്തോടു കൂടി രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം തീർന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമ്പാക്റ്റ് തീർന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ ഇപ്പോൾ ഒക്ടോബർ നവംബർ മാസം മാസമാകുന്നത് വരെ സ്വാഭാവികമായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലാണല്ലോ ഉപതെരഞ്ഞെടുപ്പ് വരിക അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് പ്രിയങ്ക എന്ന് പറയുന്നത് രാഹുലിനെ പോലെയല്ല കുറച്ചുകൂടി വർഖോളിക്കാണ് അവരെങ്ങനെയാണ് റായ്ബറേലി കൈകാര്യം ചെയ്തിട്ടുള്ളത് അവരെങ്ങനെയാണ് അമേഠി ഈ അടുത്ത ദിവസങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ അവൈലബിൾ ആകാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുകയാണെങ്കിൽ ഈ പറയുന്ന കേരള പാക്കേജ് കുറച്ചുകൂടി മികവുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ എന്താ ജയിലിൽ ത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ പിണറായി വിജയന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയും പ്രിയങ്കാ ഗാന്ധി അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ അതത്ര എളുപ്പമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം പ്രിയങ്കാഗാന്ധിയെ സംബന്ധിച്ചുള്ള കൂടുതൽ സിമ്പതി കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ഒരു നെഹ്റു ഗാന്ധി കുടുംബത്തിൽ പോവാം അച്ഛനെ നഷ്ടപ്പെട്ട മുത്തശ്ശിയെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണല്ലോ പ്രിയങ്കാഗാന്ധി മാത്രമല്ല ഏറ്റവും ഇമോഷണൽ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഏറ്റവും ഇമോഷണലായി നെഹ്റു ഗാന്ധി ഫാമിലിയുടെ കോൺട്രിബ്യൂഷനെ കണക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയാണ് എന്ന് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഞാൻ കാണുന്നത് ഇതൊരു കേരള പാക്കേജ് എന്നും മാത്രമല്ല അപ്പോൾ കരുണാകരന് ശേഷം ആന്റണിക്ക് ശേഷം ഒരു സമഗ്ര വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല തദ്ദേശ ഭരണത്തിൽ ഒരിക്കലും ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ ഒരു നേതൃശേഷിയുള്ള ആൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം വേണ്ട ആന്റണിക്ക് ശേഷം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ട് ഉമ്മൻചാണ്ടി കഷ്ടിച്ച് കടന്നുകൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അരയിൽ ചുറ്റാൻ പോകുന്ന ഏലസായി പ്രിയങ്ക ഗാന്ധി മാറാൻ പോകുന്നത് ഇതൊരു രക്ഷാകവചമായി മാറും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ കഴിയാത്തൊരു പ്രൊട്ടക്ഷൻ കേരളത്തിലെ കോൺഗ്രസിന് കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഈ ഒരു വേർഷൻ അതായത് സി പി ഐ ആണല്ലോ ഇത്തരം പരിതേവനങ്ങളുമായി മുന്നോട്ട് വന്നത് വയനാട്ടിൽ മത്സരിക്കും ായബറേലിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും ശക്തിയുള്ള ആഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ള നേതാക്കളെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു ടെറൈനിൽ കൊണ്ട് നിർത്തുന്നു അങ്ങനെ ഇടതുപക്ഷമാണോ നിങ്ങളുടെ ഒരു മുഖ്യശത്രു ബി ജെ പി അല്ലേ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിലല്ലേ കൊണ്ടുവെക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ അതില്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ആയുധം അർജുനൻ എടുത്തത് സ്വന്തം സഹോദരനായ കർണാദും അതും ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതിഹാസങ്ങളിൽ ഒന്നും തന്നെയും നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു മൃദു ആയുധം ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് അതൊക്കെ തന്നെയും ഒരു അഭിപ്രായ പ്രകടനം ഒരു പരാതി എന്നതിനപ്പുറത്തേക്ക് ആളുകളിലേക്ക് എത്തും എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ മറ്റാക്ഷേപങ്ങൾ ഉന്നയിക്കാം അപ്പോൾ റോബർട്ട് വദ്രയൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ സ്പോയിൽ പോലീന്ന് പോവുകയാണ് നമുക്ക് ബി ഏറ്റവും വലിയ ആക്ഷേപം എന്താണ് നിങ്ങൾ മൂന്ന് കുടുംബത്തിലെ മൂന്ന് പേര് പാർലമെൻറ്റിൽ ഒരുമിച്ച് വരാൻ പോവുകയാണെന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ രാജമാതാ സിന്ധിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ മകനും ഒരേ സമയം എഴുപത്തി ഒന്നിലെ പാർലമെന്റ് മാധുറാവു സിന്ധിയും ഒരു ഒരുമിച്ച് പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം ആക്ഷേപങ്ങളിലൊന്നും കാര്യമില്ല പക്ഷേ സ്പോയിൽ ചെയ്യാൻ കുടുംബത്തിൽ തന്നെ ഒരാളുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പോകും എന്നുള്ളതാണ് ക്യാബിനറ്റിൽ ഇരുപത് പേർക്കും കുടുംബവാഷിയായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് മറ്റു ഡീറ്റെയിൽ നമുക്ക് ദേശീയ തലത്തിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ കാണുന്നത് 어, uh, 이... ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഫിനാൻസ് ടൈംസിന് നൽകിയിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതിനകം തന്നെ ഒരു ഘടകക്ഷി എൻ ഡി എയിലെ ഒരു ഘടകക്ഷി അതായത് ഭരണമുന്നണിയിൽ വലിയ അതൃപ്തി ഉണ്ടായിരിക്കുന്നു മോദി എന്ന ആശയം തകർന്നിരിക്കുന്നു മോദിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അയോധ്യ എന്ന വിഷയം ഉയർത്തി എൺപതുകൾ മുതൽ നടന്നവർ അയോധ്യയിൽ തന്നെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു മതസ്പർദ്ധയുണ്ടാക്കി വോട്ട് തേടുക എന്ന ആശയം പൊളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് വലിച്ചിടാൻ കഴിയുന്ന ഒരു ആയിട്ടാണ് രാഹുൽ ഗാന്ധി തുടക്കത്തിൽ തന്നെ എതിരെ വിലയിരുത്തുന്നത് അപ്പോൾ ഒരു ഓപ്പോസിഷൻ യൂണിറ്റ് പ്രതിപക്ഷ ഐക്യത്തിന് പാർലമെൻറ്റിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം അനിവാര്യമാകുന്നു എന്നുള്ള നില വരികയാണ് ഏതായാലും കോൺഗ്രസ് ആണ് മുഖ്യകക്ഷി പ്രതിപക്ഷത്തെ ഒരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് എൻ ഡി എയിലെ ഘടകകക്ഷികളുമായി ആദ്യം സൗഹൃദ സംഭാഷണം ആരംഭിക്കണം അവർക്ക് വിശ്വാസം വേണം നോക്കൂ നമ്മൾ എത്ര പെട്ടതാണ് രാഷ്ട്രീയം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അപരാജിതനായി നരേന്ദ്രമോദി തുടരുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരും നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് എന്താണെന്നറിയാമോ ഭാവി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യ ബ്ലോക്കിലേക്ക് വന്നിരിക്കുന്നു നരേന്ദ്രമോദി ഒരു പാസ്റ്റായി മാറിയിരിക്കുന്നു ഇനി ഒരു ഫ്യൂച്ചർ ഒരു ഭാവി എന്നുള്ള നിലയിൽ നമ്മൾ കാണേണ്ടത് ഇന്ത്യ ബ്ലോക്കിനെയാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ ലീഡർഷിപ്പിനെ അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് പേര് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് രാഹുൽ ഗാന്ധിയും രണ്ട് പ്രിയങ്ക ഗാന്ധിയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തത വരാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് അപ്പോൾ നെഗോഷിയേഷൻസ് വേണം നിങ്ങളുടെ കളിയിലെ കാടുകൾ സമർത്ഥമായി കളിക്കാൻ കഴിയണം പ്രിയങ്ക അവിടെയാണ് സെറ്റാകാൻ പോകുന്നത് നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗെലോട്ടിൻ്റെ കാര്യത്തിനകത്ത് ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവകാശങ്ങളിലൊക്കെ തന്നെയും പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സൗഹൃദ മനോഭാവം കുറച്ചുകൂടി ഒരു ഡയനാമിക്കായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ ഏതായാലും രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം കാറ്റ് മാറി വീശി തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്ത മുന്നണികളെ ആ കാറ്റുള്ളപ്പോൾ തൂറ്റാൻ കഴിയുന്ന നേതാവ് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ് രാജ്യം ഏതൊരു ഒരു വിപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഇന്ത്യ ബ്ലോക്ക് ആ ആ മെനസിൽ നിന്ന് രാജ്യത്തെ മറികടക്കാൻ വേണ്ടി ഒരാളോ ഒന്നരയാളോ വിചാരിച്ചാൽ പോരാ അതിനപ്പുറത്തേക്ക് വലിയ യൂണിറ്റി ഉണ്ടാക്കാൻ കഴിയുന്ന വി വിശാലതയുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ശീലമുള്ള ആൾ വേണം വേണമെന്നുള്ളതാണ് ആ ഒപ്പം യൂണിറ്റിയെ സിമെന്റ് ചെയ്യാൻ ദേശീയ തലത്തിൽ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു എതിർപ്പുണ്ടെങ്കിൽ തന്നെയും വിശാലമായ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം അതോടൊപ്പം ചേരും അതായത് കോൺഗ്രസിന്റെ ഈ ഒരു ഈ ഒരു ഡയനാമിസത്തിലൊപ്പം ചേരുമെന്നാണ് ഞാൻ കരുതുന്നത്